ഹേ എവരിവൺ, ട്രാവൽസ് കീപ്പ് മൈൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ KTM ഡ്യൂക്ക് 250 ജനറേഷൻ 3 ആണ്. സോ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. സോ ഈ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് നമുക്ക് DRLസും കാണലൊന്നും വരുന്നില്ല. പക്ഷേ നമുക്കിതൊരു LED ഹെഡ്ലാമ്പാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് പൈലറ്റ് ലാമ്പ്സാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു വാഹനത്തിൽ നമുക്ക് KTM ഡ്യൂക്ക് 390 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു 250 KTM ഒന്ന് മാറി ചിന്തിച്ചൊരു കാര്യമാണ് ഈ ഒരു പൈലറ്റ് ലാമ്പ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വാഹനത്തിൻ്റെ വീലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ സൈസ് വന്നിട്ടുള്ളത് നമുക്ക് 110x70 ആണ് വാഹനത്തിലെ ഫ്രണ്ട് വീലിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് MRF ടയേഴ്സാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 320mm ആണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ WP-APEX UST സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അഡ്ജസ്റ്റബിളും അല്ല, നോർമൽ ഒരു സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 249cc LC4C എഞ്ചിനാണ് നമുക്ക് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല വാഹനത്തിൻ്റെ എക്സോസ്റ്റ് അല്ലെങ്കിൽ ബെൻഡ് വൈപ്പോ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് ഒരു എഞ്ചിൻ്റെ അടിയിൽ കൂടെയാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു കർവ്ഡ് ആയിട്ടുള്ള റേഡിയേറ്റർ വന്നിട്ടുണ്ട് വിത്ത് സിംഗിൾ കൂളിംഗ് ഫാനോട് കൂടിയിട്ടുള്ള ഒരു റേഡിയേറ്ററാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 31 PS ആണ് വാഹനത്തിൻ്റെ പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 25 mm ടോർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വാഹനത്തിൻ്റെ ബാക്കിലുള്ള സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മോണോഷോക്ക് സസ്പെൻഷനാണ്. അതും WP-APEX സസ്പെൻഷനാണ്, അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ്. പക്ഷേ അതൊരു ഒരു ഒരു ഇതിലേക്ക് മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ സസ്പെൻഷൻ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമുക്കൊരു സെൻറ്റർ പോർഷനായിട്ടാണ് വരാറ്, പക്ഷേ ഇതൊരു സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എയർ ബോക്സിൻ്റെ വലിപ്പം കൂട്ടാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പവർഫുൾ ഗിയർസിലും പെർഫോമൻസിൽ നമുക്ക് നല്ലൊരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കും. ഇനി നമുക്ക് ബാക്കിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ഡിസ്ക് സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 240mm ആണ് റിയർ ഡിസ്ക് സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് MRF ടയറിനാണ് വന്നിട്ടുള്ളത്. നമുക്ക് വാഹനത്തിൻ്റെ ബാക്ക് ടയർ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് 150x60 ആണ് നമുക്ക് വാഹനത്തിൻ്റെ ബാക്ക് ടയറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ വാഹനത്തിൻ്റെ ടെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ ആയിട്ടൊരു ടെയിലാണ് വന്നിട്ടുള്ളത്. ഹഗ്ഗറൊന്നും ഈ ഒരു വാഹനത്തിന് വരുന്നില്ല. നമുക്കൊരു സ്ട്രെയിറ്റ് ടെയിലോട് ചേർന്നിട്ടുള്ള രീതിയിൽ തന്നെയാണ് മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ ഹഗ്ഗറിൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. ഈ ഒരു ടെയിൽ ലാമ്പിൽ നമുക്ക് ഇവിടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരാം. ഇതാണ് നമ്പർ പ്ലേറ്റിൻ്റെ ലാമ്പും കാര്യങ്ങളൊക്കെ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ടുള്ളത് LED ടെയിൽ ലാമ്പാണ് നമുക്ക് ബാക്കിലും വന്നിട്ടുള്ളത്. ഈ ഒരു LED ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീ സ്ട്രക്ചർ നിങ്ങൾക്ക് ഉള്ളിൽ കാണാൻ പറ്റും. ഈ ഒരു ടീ സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബാക്കി ടെയിൽ ലാമ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുമ്പത്തെ ജനറേഷൻ ടെയിൽ ലാമ്പ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഒരു ചേഞ്ചോട് കൂടി വന്നിട്ടുള്ള ഒരു ടെയിൽ ലാമ്പാണ്. ഇനിയിപ്പോൾ സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സാരി ഗാർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഗിയർ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 6-speed ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. സ്ലിപ്പർ ക്ലച്ചും അസിസ്റ്റോടു കൂടി വന്നിട്ടൊരു 6-speed ഗിയർ ബോക്സ് ആണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പ് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് വാഹനത്തിൽ ടോപ്പ് പോർഷൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നമുക്കൊരു 176mm ആണ് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് 163kg ആണ് വാഹനത്തിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പില്ലിൻ്റെ ആയാലും റൈഡറിൻ്റെ സീറ്റ് ആയാലും നമുക്ക് നല്ല രീതിയിൽ വൈഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സീറ്റാണ് വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ മീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്ററിൽ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻസ് ഇതിൽ തന്നെ ഓടത്തിൻ്റെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഓടോ ട്രിപ്പ്, ഫ്യൂൽ ഇൻഡിക്കേഷൻ, സ്പീഡോ മീറ്റർ എല്ലാം കാര്യം ഇതിന് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ വേറെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ രണ്ട് ABS മോഡ്സ് വരുന്നുണ്ട്. ABS മോഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡ്, സൂപ്പർ മോട്ടോ എന്നുമായിട്ട് രണ്ട് മോഡ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമുക്ക് ബൈക്ക് ഇൻഫോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കിൻ്റെ ഓരോ ടെമ്പറേച്ചറും റേഞ്ചും ബാറ്ററിയുടെ കാര്യങ്ങളും ഓഡോമീറ്ററിൻ്റെ കാര്യങ്ങളും സർവീസ് എപ്പോഴാണ് അതൊക്കെ ഇതാണ് ബൈക്ക് ഇൻഫോമിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ട്രിപ്പ് ഇൻഫോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് 1 ട്രിപ്പ് 2 കുറച്ചുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ് ട്രിപ്പ് ഇൻഫോയിൽ കാണിക്കുന്നത്. നാവിഗേഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് നാവിഗേഷൻ കുറച്ചുള്ളത് നാവിഗേഷൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു നാവിഗേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ഓഡിയോ പ്ലെയർ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഓഡിയോ പ്ലെയറിൻ്റെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഓഡിയോ ലെവൽ, സൗണ്ട് വോളിയം കൂട്ടാനും ഓഡിയോ പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ഓഡിയോ ചേഞ്ച് ചെയ്യാനും ഉള്ള ഓപ്ഷൻസൊക്കെയാണ് ഇതിൽ നമുക്ക് വരുന്നത്.
സോ അതിനുശേഷം നമ്മൾ വാഹനത്തിൻ്റെ മിറേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൊമിനാർ 400 കണ്ടു വന്നിട്ടുള്ള സെയിം മിറേഴ്സ് തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വന്നിട്ടുള്ളത്. സ്വിച്ച് ഗിയേഴ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ സ്വിച്ച് ഗിയേഴ്സ് ആണോ വെച്ചാൽ അല്ല, നമ്മുടെ ഡ്യൂക്ക് 390 വന്നിട്ടുള്ള പോലത്തെ സ്വിച്ച് ഗിയേഴ്സ് ആണ്. ഇവിടെയാണ് നമുക്ക് ടോഗിൾ ബട്ടൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഹോണ്ട ബട്ടൺ, ഹസാർഡിൻ്റെ ബട്ടൺ, ഹൈ ബീം, ലോ ബീം, പാസ് ഒക്കെ ഇവിടെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച്, ഈ ഒരു ടൈപ്പ് എഞ്ചിൻ കിൽ സ്വിച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു വൺ ടച്ച് സെൽഫ് സ്റ്റാർട്ട് ബട്ടണാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് വാഹനത്തിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ മാതിരി 6-speed ഗിയർ ബോക്സ് ആണ്, സ്ലിപ്പർ ക്ലച്ച് വിത്ത് അസിസ്റ്റോടെ കൂടി വന്നിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. വേറെ ഇതിൽ സ്പെഷ്യലായിട്ട് നമുക്ക് അധികം ഒന്നുമില്ല. ഒന്നാമത് തന്നെ ഈ ലുക്സിൽ വന്നിട്ടുള്ള ചേഞ്ചസും ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ വന്നിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കുറച്ച് മേജർ അപ്ഡേറ്റ് നല്ല രീതിയിൽ വന്നിട്ടുള്ളത്. റൈഡിംഗ് മോഡ്സൊന്നും നിങ്ങൾക്ക് വരുന്നില്ല, ABS മോഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ഡ്യൂക്ക് 390 ഡ്യൂക്ക് 250 ലുക്സിലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ പവറിൻ്റെ കാര്യത്തിൽ 390 ഒരു അതിഭീകര ആൾ തന്നെയാണ്. ഡ്യൂക്ക് 250 ആൾ മോശമൊന്നുമല്ല, അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡിംഗ് സ്റ്റാൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് കാഴ്ച വയ്ക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ലീവേഴ്സ് ഒന്നും വരുന്നൊന്നുമില്ല, നമുക്ക് നോർമൽ ലീവേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ബ്രേക്സിൻ്റെ ഫ്രണ്ട് ബ്രേക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈബറാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വാഹനത്തിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻസും ഞാൻ നൽകി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ദിസ് അമൽ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. മലയാളം.